പോസിറ്റീവായി ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മളുടെ ചെയ്തികൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. ഇപ്പോഴും ഞാനും അതിന്റെ ഒരു അഡ്വക്കേറ്റാണ്. നമുക്ക് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തു എന്നറിയുമ്പോഴല്ലേ ജീവിതത്തിനൊക്കെ ഒരു അർത്ഥം ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വേണ്ടത്? ഓൾവേസ് ബി പോസിറ്റീവ്. കണ്ണൂരിൽ നിന്നാണ് ശുഭകരമായ വാർത്ത. സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി നിർമ്മിച്ചൊരു വീട് ഇനി ഒരു കുടുംബത്തിന്റെ അത്താണിയാകും. അൻപോട് കൺമണി എന്ന ചിത്രത്തിന് വേണ്ടി കണ്ണൂർ ചൊക്ലിയിൽ 28 ലക്ഷം രൂപ ചെലവിൽ ഒരു വീട് നിർമ്മിച്ചു. ഷൂട്ടിങ്ങിന് വേണ്ടിയാ. ചിത്രീകരണം പൂർത്തിയായതോടെ ആ വീട് ആവശ്യമില്ലാത്ത സംഭവമായി. അത് അർഹതപ്പെട്ട ഒരു കുടുംബത്തിന് ഈ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ കൈമാറി. വലിയൊരു പോസിറ്റീവ് ആക്ഷൻ. ഈ കാണുന്നത് ഒരു സ്പെഷ്യൽ വീടാണ്. സംഗതി ഒരു സിനിമാ ചിത്രീകരണത്തിന് വേണ്ടി നിർമ്മിച്ചതാണ്. പക്ഷേ സെറ്റല്ല. ചിത്രീകരണത്തിന് ശേഷം ഒരു കുടുംബത്തിന് തണലൊരുക്കുകയാണ്. സിനിമയ്ക്കായി വൻതുക മുടക്കി സെറ്റിട്ടാൽ ചിത്രീകരണത്തിനു ശേഷം പൊളിച്ചു കളയുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ആണ് പതിവ്. എന്നാൽ അർജുൻ അശോകൻ നായകനാകുന്ന അൻപോട് കൺമണി എന്ന ചിത്രത്തിനായി നിർമ്മിച്ച സെറ്റ് ഒരു കുടുംബത്തിന് താമസിക്കാൻ കഴിയുന്ന ഇടമായി പരിണമിച്ചു. ചൊക്ലി സ്വദേശിയായ വിനുവിനും കുടുംബത്തിനുമാണ് അണിയറ പ്രവർത്തകർ സ്നേഹവീടൊരുക്കിയത്. ലൈഫ് പദ്ധതിയിൽ പാസ്സായ വീടിന് തറകെട്ടി സമീപത്ത് താൽക്കാലിക ഷെഡ് ഒരുക്കിയായിരുന്നു താമസം. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ ലൊക്കേഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കഥയ്ക്ക് അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തുക എന്നുള്ള രീതിയിൽ ആ സമയത്താണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ മിസ്റ്റർ അനീഷ് കുമാർ, അനീഷ് കൊടുവളി ഇവിടെ വന്നിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ട് ഒരു ചെറിയൊരു ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യം മനസ്സിലാക്കി അനീഷാണ് പറഞ്ഞത്, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സിനിമയ്ക്ക് വേണ്ടി സെറ്റിടുന്നതിന് പകരം നമ്മളൊരു വാസയോഗ്യമായ വീട് നിർമ്മിക്കുകയും നമ്മുടെ സുഹൃത്താണ് ബിനു, എൻ്റെയും അനീഷിൻ്റെയൊക്കെ സുഹൃത്താണ്. അതേപോലെ ഈ പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒക്കെ നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാകുന്നൊരു ഫിലിമാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ അർഹതപ്പെട്ട ഒരാളായതുകൊണ്ട് ആൾക്ക് നമ്മളൊരു വീടെടുത്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ കഥയ്ക്ക് അനുയോജ്യമായിട്ട് തൊട്ടടുത്തൊരു വീട് വേണമെന്നുണ്ടായിരുന്നു. അത് തൊട്ടടുത്തൊരു വീട് കിട്ടി. ബാക്കി നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ ക്രിയേറ്റ് ചെയ്തതാണ്. താൽക്കാലിക സെറ്റ് വേണ്ട, ഒന്നാം തരം ഒരു വീടാകട്ടെ എന്ന് എല്ലാവരും ചേർന്ന് തീരുമാനിച്ചു. ചിത്രീകരണം പൂർത്തിയായ ദിനത്തിൽ താക്കോൽ കൈമാറാൻ സുരേഷ് ഗോപി എത്തി. ആശംസകളുമായി സ്പീക്കറും. മലയാളം ഫിലിം ഇൻഡസ്ട്രീസിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ഫിലിം നിർമ്മിക്കാൻ വേണ്ടി നിർമ്മിച്ച വീട് അൻപോട് കൺമണി എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് ഒരു വീട് നിർമ്മിച്ചത്. നിർമ്മാണത്തിന് ശേഷം ഏറ്റവും അർഹതപ്പെട്ട കുടുംബത്തിന് ആ വീട് അവർ കൈമാറിയിരിക്കുന്നു. അൻപോട് കൺമണി എന്ന സിനിമ നിർമ്മിച്ചത് ക്രിയേറ്റീവ് ഫിഷ് എന്ന പ്രൊഡ്യൂസർ ഗ്രൂപ്പാണ്. ക്രിയേറ്റീവ് ഫിഷിനും അതിൻ്റെ സംഘാടകർക്കുമെല്ലാം എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. അൻപു നിറയുന്ന വീട് സ്വപ്ന സാഫല്യമാണ് വിനുവിന്. അല്ല, ഇങ്ങനത്തെ ഒരു വീട് എൻ്റെ സ്വപ്നത്തെ പോലെ ഇല്ലായിരുന്നു. എനിക്കിങ്ങനെ ഒരു വീട് എടുക്കാൻ എന്തായാലും സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. 3 ബെഡ്റൂം, പിന്നെ 2 ഒരു അറ്റാച്ച്ഡ് ബാത്റൂം, പിന്നെ ഡൈനിങ് ഹാള്, വർക്ക് ഏരിയ, കിച്ചൺ ഒക്കെയാണ്. സ്ക്രിപ്റ്റ് റൈറ്റർ ഞാൻ 5ാം ക്ലാസ് മുതലുള്ള ബന്ധമാണ്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ MD ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ അനീഷ് കൊടുവള്ളി. പിന്നെ ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് വിവിൻ ബൈത്രനാണെങ്കിലും നമ്മളൊക്കെ ഒരു ഫ്രണ്ട് സർക്കിളാണ്. ഈ ഒരു വീടിനൊരു സൗഹൃദത്തിൻ്റെ ഒരു കഥയും കൂടി പറയാനുണ്ടാവും. ഈ വീടാണ് പ്രധാന ലൊക്കേഷൻ. വീടിനൊപ്പം വഴിയും ഗ്രൗണ്ടുമൊക്കെ ചിത്രത്തിനായി ഒരുക്കിയത്. ഒപ്പം ഈ സ്നേഹ കൈമാറ്റമാണ് സിനിമയ്ക്ക് പുറത്തെ സൂപ്പർ ക്ലൈമാക്സ്. പ്രജ്വൽ സുരേഷിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ. അൻപോട് കൺമണി എന്ന ഈ ചലച്ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും അതിന്റെ നിർമ്മാതാവും ഒക്കെ തന്നെ വലിയ അഭിനന്ദനം അർഹിക്കുന്നു. ഇത്തരമൊരു നല്ല കാര്യം അവർ ചെയ്തത് പല ആളുകൾക്കും മാതൃകയാകട്ടെ. നമുക്കൊന്നുകൂടി പറയാനുണ്ട്, ഓൾവേസ് ബി പോസിറ്റീവ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.